വൻകുടൽ ക്യാൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സോ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ പേഷ്യൻസിന് വരുമ്പോൾ അത് വയറുവേദനയാണെങ്കിലും വയറ്റിൽ ബ്ലോട്ടിങ്, ഗ്യാസ് നിറയുക, അല്ലെങ്കിൽ മലത്തിൽ രക്തം വരിക, മലത്തിൽ ചേഞ്ചസ്, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് കുറച്ച് ടെസ്റ്റ്സ് പറയാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് കൊളനോസ്കോപ്പി പറഞ്ഞ ടെസ്റ്റാണ്. കൊളനോസ്കോപ്പിയിൽ നമ്മൾ ഒരു ട്യൂബ് വെച്ചിട്ട്, ആ ട്യൂബിന് എൻഡിൽ ഒരു ക്യാമറ ഉണ്ടാവും, ആ ക്യാമറ വെച്ചിട്ട് മലദ്വാരത്തിൻ്റെ തുടങ്ങിയിട്ട് നമ്മൾ വൻകുടൽ പൂർണ്ണമായിട്ട് ക്യാമറ വെച്ചിട്ട് എന്തെങ്കിലും മുഴകളോ അൾസറോ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ ബയോപ്സി ചെയ്യാൻ പറ്റും. ഈ ബയോപ്സി ചെയ്യുമ്പോഴാണ് ഇതിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ക്യാൻസർ കൺഫേമായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അതിൽ സ്റ്റേജിംഗ് ആണ്. സ്റ്റേജിംഗ് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും ഇത് സ്പ്രെഡായിട്ട് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ സ്റ്റേജിംഗ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ ടൈപ്പ് ടെസ്റ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് സി ടി സ്കാന്, പിന്നെ വരുന്നതാണ് MRI സ്കാന്, പിന്നെയാണ് PET സ്കാന്. സി ടി സ്കാന് വയറ്റിലും വേറെ ചെസ്റ്റിലും അങ്ങനത്തെ എവിടെയെങ്കിലും സ്പ്രെഡായിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. MRI കൂടുതൽ നമ്മൾ ഈ മലദ്വാരത്തിൻ്റെ അടുത്തുള്ള ട്യൂമേഴ്സ് അല്ലെങ്കിൽ റെക്ടൽ ട്യൂമേഴ്സിലാണ് കൂടുതൽ ചെയ്യാറ്. അതിൽ നമ്മൾ ക്യാൻസർ ആ റെക്റ്റം ട്യൂബിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടോ, അതിൻ്റെ ചുറ്റുമുള്ള കള്ളുകളെ ബാധിച്ചിട്ടുണ്ടോ മനസ്സിലാക്കാൻ പറ്റും. പെറ്റ് സ്കാൻ പറയുന്ന ടെസ്റ്റ് ഇത് സ്റ്റേജ് 4 ആയിട്ടുണ്ടോ, വേറെ ദൂരെ സ്പ്രെഡ് ആയിട്ടുണ്ടോ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചില പേഷ്യൻസിൽ ബോൺസിലോ അല്ലെങ്കിൽ നമ്മളെ ലങ്സിൻ്റെ ഉള്ളിലോ ബ്രെയിനിലുള്ളോ സ്പ്രെഡ് ആയിട്ടുണ്ടോ മനസ്സിലാക്കാൻ സഹായിക്കാറുണ്ട്. ഈ ഒരു ടെസ്റ്റ്സ് അല്ലാതെ തന്നെ നമ്മൾ ബ്ലഡിൻ്റെ ചില ടെസ്റ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് CEA അല്ലെങ്കിൽ കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ. ഈ ഒരു ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾക്ക് ക്യാൻസറിൻ്റെ ഒരു സ്പ്രെഡ് ആയിട്ടുണ്ടോ ഒരു ഐഡിയ കിട്ടാൻ പറ്റും. അതൊരു കൺഫർമേഷൻ ടെസ്റ്റ് അല്ല, പക്ഷേ CEA കൂടിയ ആൾക്കാർക്ക് നമ്മൾ ക്യാൻസർ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ നമുക്ക് നോക്കേണ്ടി വരും. ഈ ഒരു ടെസ്റ്റിൽ കൺഫേം ചെയ്തിട്ട് സ്റ്റേജ് അറിഞ്ഞാലാണ് അടുത്ത ഭാഗം ട്രീറ്റ്മെൻറ്റിൻ്റെ. സോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഇതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യാറ്. ഒന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ നേരെ സർജറിയാണ് ചെയ്യുക. സർജറിയിൽ നമ്മൾ അത് ബാഗ് വെച്ച് ചെയ്യുന്ന സർജറി ഉണ്ട്, ബാഗ് ഇല്ലാതെ സർജറി ഉണ്ട്. അത് ഓപ്പറേഷൻ്റെ ഡോക്ടർ കണ്ടിട്ടാണ് തീരുമാനമാക്കുക. രണ്ടാമത്തെ വരുന്നതാണ് നമ്മളുടെ കീമോതെറപ്പി. സോ കീമോതെറപ്പി ഇഞ്ചെക്ഷൻ വഴി നമ്മൾ ഈ അസുഖത്തിനെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേജുള്ള പേഷ്യൻസിൽ കൊടുക്കാറുണ്ട്. പിന്നെയാണ് റേഡിയേഷൻ. റേഡിയേഷൻ നമ്മൾ റെക്റ്റൽ ട്യൂമേഴ്സ് അല്ലെങ്കിൽ താഴേക്ക് വൻകുടലിൻ്റെ താഴെയുള്ള ട്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ് കൊടുക്കാറ്. അതിന് സോ സ്റ്റേജ് കൂടുന്തോറും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈപ്സ് കൂടും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ റേഡിയേഷൻ സർജറി ആൻഡ് കീമോതെറപ്പിൻ്റെ ആവശ്യം വരാറുണ്ട്, എക്സ്പെഷ്യലി നമ്മളെ റെക്റ്റൽ ട്യൂമേഴ്സിൽ. അഡ്വാൻസ് സ്റ്റേജ് ആയ ട്യൂമർ, നാലാമത്തെ സ്റ്റേജ് ട്യൂമറിൽ നമ്മൾ ഇമ്മ്യൂണോതെറപ്പി, ടാർഗറ്റഡ് തെറപ്പി, കീമോതെറപ്പി പറഞ്ഞ കുറേ വേറെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻസറിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ ചികിത്സ ചെയ്യാൻ പറ്റും. ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെ സ്റ്റേജ് ക്യാൻസറിലൊക്കെ 70% ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് അസുഖം ട്രീറ്റ് ചെയ്തിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. താങ്ക് യു.